നമസ്കാരം. കണ്ടിട്ട് കുറേ നാളായി അല്ലേ? ആറാം ക്ലാസ് വെച്ച് അഥവാ മാർച്ച് ലാ പരീക്ഷയുടെ സമയത്ത് നമ്മൾ പിരിഞ്ഞു പോയതാണ്. കുറേയേറെ ആശ്വാസത്തിൻ്റെയും അസ്വസ്ഥതയുടെയും കാലഘട്ടം ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ കാലഘട്ടം വന്നു ഭവിച്ചതിൻ്റെ കാരണം എന്നെപ്പോലെ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഓരോരുത്തരും ഒരു തുരുത്തായി അഥവാ നമ്മൾ ഒറ്റപ്പെട്ടു. നിങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളോട് പറയാം. എന്നെ ഓർമ്മയുടെ വല്ലാത്ത ഏടുകളിലേക്ക് ഈ കാലഘട്ടം കൂട്ടിക്കൊണ്ടുപോയി. നല്ല ഓർമ്മകളും ചീത്ത ഓർമ്മകളും ആ കൂട്ടത്തിലുണ്ട്. ചില നല്ല ഓർമ്മകൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുമ്പോൾ പുസ്തകങ്ങളെ കൂട്ടുപിടിക്കാറുണ്ട്. പുസ്തകങ്ങളെ മാത്രമല്ല, വാരാന്ത്യപ്പതിപ്പുകളും അഥവാ പത്രങ്ങളും അങ്ങനെ വായനയ്ക്ക് കിട്ടുന്ന വായനയ്ക്ക് കൊള്ളാവുന്ന സകലങ്ങളൊക്കെ ഞാൻ ശേഖരിക്കുമായിരുന്നു, വായിക്കുകയും ചെയ്തു. അങ്ങനെ വായിച്ച കൂട്ടത്തിൽ മനോരമയുടെ ഒരു സപ്ലിമെൻ്റ് വായിക്കാനായി. നമ്മുടെ ലാലേട്ടനെ കുറിച്ച് ഉള്ള ഒരു ലേഖനമായിരുന്നു. ലാലേട്ടൻ കൊടുങ്ങാതിരിയിലെ മഞ്ഞുമലകളിലൂടെ നടത്തിയ യാത്രകളെക്കുറിച്ചുള്ള ഒരു ലേഖനം. ആ ലേഖനം വായിച്ചതിന് ശേഷം എന്നെ ആ കൊടുങ്ങാതിരി മലകൾ കാണുവാനുള്ള തീവ്രമായ അനുഭവത്തിലേക്ക് എത്തിച്ചു. ആദ്യമൊക്കെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി പോകുന്ന ഇടങ്ങളെക്കുറിച്ച്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് കൂട്ടുകാരെയും കൂട്ടി ഒരിക്കൽ യാത്ര പോയി. അത് വല്ലാത്ത ഒരനുഭവമായിരുന്നു അയാൾ. പിന്നീട് ആ യാത്ര എനിക്ക് മാനസികമായ ഉല്ലാസവും വലിയ സന്തോഷം തരികയുണ്ടായി. രാമ രഘുരാമ നാമിനിയും നടക്കാം, രാമനു മുന്നേ ഈ കനൽക്കാടു താണ്ടാം, നോവിന്ദ ശൂലമുന മുകളിൽ കരേറാം, ഈ നാരായ ബിന്ദുവിലകത്തിനെ കാണാം. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ വരികൾ. അതിലെ അവസാനത്തെ ഒരു വരി എന്നെ വേറൊരു ലോകത്തുകൊണ്ടെത്തിച്ചു. മറ്റെങ്ങുമല്ല, അഗസ്ത്യനെ തേടിയുള്ള യാത്രയായി. അതിനും എനിക്ക് ധാരാളം കൂട്ടുകാരെ കൂട്ടുവാൻ കഴിഞ്ഞു. ആ യാത്ര അങ്ങോട്ടേക്ക് ഉള്ള യാത്ര ശാരീരികമായി വളരെയേറെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. തിരിച്ചും അതെ. ഏകദേശം 24 കിലോമീറ്ററോളം കൊടുങ്കാട്ടിലൂടെ, വന്യമൃഗങ്ങളും ഒക്കെയുള്ള കാട്ടിലൂടെയുള്ള, ശരീരത്തിന് ഒട്ടും സുഖം തരാത്ത തരത്തിലുള്ള യാത്രയായിരുന്നു. തിരിച്ചും ശാരീരിക വേദനയ്ക്ക് ഒട്ടും കുറവില്ലായിരുന്നു. പക്ഷേ നാളുകൾ കുറെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ആ യാത്രയെക്കുറിച്ച് ഓർത്തപ്പോൾ, അന്നത്തെക്കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത സുഖം തരുന്ന അനുഭവമാണ് ഉണ്ടായത്. ഞാൻ എൻ്റെ കുറേ ഓർമ്മകളും അനുഭവങ്ങളുമാണ് നിങ്ങളോട് പങ്കുവച്ചത്. ഇത്തരത്തിലുള്ള ഓർമ്മകളും അനുഭവങ്ങളും ഇത്ര തീവ്രമായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെങ്കിലും കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഓർക്കാനും എഴുതാനും ഈ കൊച്ചുപ്രായത്തിൽ ഓർത്തു വെക്കാനോ പറ്റും. അത് എഴുതുവാനും അത് അടുത്ത ക്ലാസ്സിൽ നിങ്ങളത് ചെയ്തുകൊണ്ട് വരണം. നമുക്കത് ഇതിലെ ഏറ്റവും നല്ല ഓർമ്മകളും കുറിപ്പുകളും നമുക്ക് പങ്കുവയ്ക്കാം. എന്തിനാണ് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓരോ അനുഭവങ്ങളും നാളത്തെ ഓരോ പുതിയ സർഗാത്മക രചനയ്ക്ക് കാരണമായി ഭവിച്ചേക്കാം. എഴുതുവാനോ വരയ്ക്കുവാനോ പാടുവാനോ ശേഷിയില്ലാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിലില്ല.
നിങ്ങൾ കേട്ടതാ കണ്ടകടകരമായ ശബ്ദത്തിലാണ് ഞാൻ പാടുന്നത്, അല്ലെങ്കിൽ ചെവിക്ക് ഇമ്പം തരുന്ന ശബ്ദം അല്ലാതെ എനിക്ക് എന്നിട്ടും പാടുവാൻ ഞാൻ ശ്രമിച്ചു. നമ്മളെല്ലാവരിലും ഈ ഗുണം ഉണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് ചില അനുഭവങ്ങൾ നമ്മളെ വേറൊരാളാക്കി മാറ്റും എന്നുള്ളതാണ്. കവിത എന്നാൽ എന്ത്, കവിത എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ ഭൂമിക്കൊരു ചരണഗീതം നമുക്കറിയാം. നിങ്ങൾ കടന്നു കേട്ടിട്ടുണ്ടോ വാൽമീകി കുറുപ്പസ്വാമിനെ ജ്ഞാനപീഠ പുരസ്കാരം സഹിതം നേടിയ മലയാളത്തിൻ്റെ പ്രിയ കവി വാൽമീകി കുറുപ്പസ്വാമിൻ്റെ അതിപ്രശസ്തമായ കൃതിയാണ് ഭൂമിക്കൊരു ചരണഗീതം. അതിലെ കവിത വരുന്ന വഴിയെക്കുറിച്ച് അദ്ദേഹം വരുന്നുണ്ട്. ഏകാന്തതയുടെ അമാവാസിയിൽ എൻ്റെ ബാല്യത്തിന് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാണ് കവിത. അപ്പം ഏകാന്തത നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ അമാവാസി എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. അങ്ങനെ ഏകാന്തതയുടെ അമാവാസിയിൽ അദ്ദേഹത്തിൻ്റെ ബാല്യത്തിന് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാണ് കവിത. കുട്ടികൾ പറയും കിളിക്കതിൻ്റെ കൂട്ടിൽ രാത്രികാലത്ത് വെളിച്ചമാകുന്നത് മിന്നാമിനും കാണും. എനിക്കാവട്ടെ അത് കവിതയായിരുന്നു. കൂടുതൽ വായിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ നമ്മൾ വായിച്ചു വന്നതിൻ്റെ ഒരു അർത്ഥതലം വളരെ ലഘുവായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒരു ഒന്നും വെറുതെ ഉണ്ടാവുന്നതല്ല. തീവ്രമായ വാഞ്ച അഥവാ അടങ്ങാത്ത ആഗ്രഹം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നുരയിട്ട് പൊന്തുമ്പോഴാണോ കലാസൃഷ്ടി ഉണ്ടാവുന്നത്. ഇവിടെ യാത്രകളാണ് കവിയെ, ഒഎൻവി എന്ന കവിയിലെ എഴുത്തുകാരനെ വികസിപ്പിച്ചത്, അല്ലെങ്കിൽ അനുഭവങ്ങളാണ് അദ്ദേഹത്തെ ഇത്ര പ്രശസ്തനായ ഒരു എഴുത്തുകാരനാക്കി തീർത്തത്. നമുക്ക് ചെറിയ ഒരു ലേഖനം കൂടി നിങ്ങളുടെ അറിവിലേക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് പോകാം. ഇത് എന്നെ നസീർ എന്ന് പറയുന്ന ജീവിതം വളരെ വ്യത്യസ്തമായ രീതിയിൽ ആസ്വദിച്ച് തീർക്കുന്ന, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തെ മാറ്റിവെച്ച ഒരു എഴുത്തുകാരൻ്റെ അധികം പ്രശസ്തം ആയ ഒരു കൃതിയാണ് എ നസീർ. അദ്ദേഹം മാതൃഭൂമി എന്ന് പറയുന്ന വാരികയിലെ കണ്ണശ പ്രസിദ്ധീകരണം നടത്തിയ ചില ലേഖനങ്ങളുടെ സമാഹാരമാണ് കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്ന ഈ കൃതി. ഇതിലെ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സിംഹവാലൻ്റെ പടമാണുള്ളത്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും അത് തിന്നുകൊണ്ടിരിക്കുന്ന പൂവിൻ്റെ നിറത്തോടു കൂടിയ ഒരു ചിത്രമാണ്. ശ്രദ്ധിക്കുക, പൊഴിഞ്ഞു വീണ ഇലകളിൽ മെഴികൾ കൂട്ടി അങ്ങനെ കിടന്നു. കാട്ടിലെ ശബ്ദങ്ങളെയും ഗന്ധങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് വിജനവും നിശബ്ദവുമായി ഇടത്താണോ വന്നു ചേർന്നിരിക്കുന്നതെന്ന് കരുതി. കുറച്ചു നേരം നിശബ്ദതയെ അറിയുവാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞു കുരുവിയുടെ മൃദുസ്വരം കാതിലേക്ക് ഒഴുകിയെത്തി. ചാരത്തലയിൽ പാറ്റപടിയൻ്റെതായിരിക്കുമോ ആ സംഗീതം? പാറ്റപടിയൻ കുരുവികൾക്കിടയിൽ സംഗീതം ഒഴുക്കുന്നതിൽ ഒരു സമാനതയുണ്ടല്ലോ. കുറച്ചകലെയായി ഏതോ ജനപ്രഭാതത്തിൻ്റെ നേർത്ത ശബ്ദം. വലിയ മരംകൊത്തിപ്പക്ഷി അകലെയല്ലാതെ ഏതോ വൃക്ഷത്തിൽ താളം പിടിക്കുന്നു. തറയിൽ പൊഴിഞ്ഞു കിടക്കുന്ന ഇലകളുടെ ഇലകളിലൂടെ ആരോ വരുന്നുണ്ട്. ശബ്ദങ്ങൾ കൊണ്ട് അത് ചെങ്കീരിയാണെന്ന് തിരിച്ചറിഞ്ഞു. ഇലകളിൽ മണ്ണ് തെറിച്ചു വീഴുന്ന ശബ്ദം. അങ്ങനെ ഞാൻ തന്നെ വായിച്ചു വന്നിരുന്നാൽ കേൾവിക്കാരെന്ന രീതിയിൽ നിങ്ങൾക്ക് മുഷിപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താ വല്ലാത്തൊരു മുഖഭാവം, എന്തുവെച്ചി ബോറടിച്ചോ? നമുക്ക് സംഗതിയിലേക്ക് ഞാൻ പോവാം. ഞാൻ പറഞ്ഞു തുടങ്ങിയതില്ല ലോക്ക്ഡൗൺ കാലത്തെ വിരസതയെക്കുറിച്ച്, നമ്മൾ എന്തുകൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നു എന്നതിനെ കുറിച്ച്. ബാല്യകാലത്ത് ഒറ്റപ്പെട്ടു പോയത് കൊണ്ടാണ് വാൽമീകുറിപ്പ് എഴുത്തുകാരൻ. ദേ നമ്മൾ കാട്ടിലേക്ക് പോകുന്നത് വെള്ളം ഉണ്ടാക്കാൻ. കാടിൻ്റെ ഓരോ ശബ്ദവും കാടിൻ്റെ തൻ്റെ തന്നെ തിരിച്ചറിവായിട്ട്, അല്ലെങ്കിൽ തനിക്ക് അനുഭവ വിദ്യമായിട്ട്, അല്ലെങ്കിൽ ആ അനുഭവ വിദ്യ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലേക്ക് അതിസൂക്ഷ്മമായിട്ട് വർണ്ണിച്ചിരിക്കുകയാണ് വർണ്ണിച്ച എന്നെ നസീർ. കാടിനെ ചെന്ന് തുടങ്ങുന്ന കൃതിയിലൂടെ നമ്മെ പരിചയപ്പെടുത്തും. ഇവിടെ ഞാൻ ഇതൊക്കെ പറഞ്ഞു വെച്ചത് നിങ്ങളുടെ യൂണിറ്റിലെ, നിങ്ങളുടെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഓർമ്മയുടെ ജ്ഞാനകം എന്ന പാഠഭാഗത്തേക്കുള്ള നമ്മുടെ യാത്രയെ. ആ ഓർമ്മയുടെ നിങ്ങൾ പുസ്തകത്തോ ഇതാ യൂണിറ്റ് തുറന്നു. ഓർമ്മയുടെ കണ്ടല്ലോ, ഞാനൊന്ന് വായിക്കാം.
അല്ലെ വേണ്ട, നിങ്ങളൊന്ന് വായിച്ചു നോക്കി, മനസ്സിൽ വായിച്ചാൽ ആ വായിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. വായിച്ചോ, ഓക്കെ ശരി. എന്താ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ. നമുക്ക് കവി ആർ രാമചന്ദ്രനുമുള്ള അഭിമുഖത്തിൽ നിന്നാണ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യാത്ര വളരെ ഇഷ്ടമാണ്. കവിത എഴുതിയ കാലത്തും എഴുത്ത് നിർത്തിയ കാലത്തും ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. തായാട്ട് ശങ്കരനും ഞാനും കൂടിയാണ് അജന്ത കാണാൻ പോയത്. ഗുഹയാണ്, ഭൂമിക്കടിയിൽ ഉണ്ടാക്കിയ ഗുഹയല്ല, പർവ്വതം നിന്ന് വലിയ ഹാൾ ആക്കിയിരിക്കുകയാണ്. അങ്ങനെ 26 ഗുഹകൾ, വിശാലമായ ഹാൾ തുറന്നിട്ടിരിക്കുന്നു. രണ്ടു ഭാഗത്തായി പക്ഷികൾക്ക് താമസിക്കാനുള്ള മുറികളുണ്ട്. അറ്റത്ത് ബുദ്ധന്റെ 6 പൊക്കത്തിലുള്ള പൂർണ്ണകായ വിഗ്രഹമാണ്. 4 കഴിഞ്ഞാൽ സൂര്യപ്രകാശം വന്ന ബുദ്ധവിഗ്രഹത്തിന്റെ ചുണ്ടത്ത് കട്ടും. ചെറിയൊരു പുഞ്ചിരി വിടരുന്നത് പോലെ തോന്നും അപ്പോൾ. അപൂർവമായൊരു അനുഭവമാണ്. ജീവിതത്തെ ഓർത്ത് സഹതാപത്തോടെ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നും അജന്ത എന്ന കവിതയിൽ. ആ പുഞ്ചിരിയാണ് ഞാൻ ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. യാത്ര ചെയ്ത് വളരെ കഴിഞ്ഞായിരുന്നു ആ കവിത രചിച്ചത്. നിങ്ങൾ പിടി കിട്ടിയോ? കവി രാമചന്ദ്രൻ നടത്തിയ യാത്രയിൽ കണ്ട ഒരു കാഴ്ച അദ്ദേഹത്തിന് ഒരു കവിത എഴുതാൻ പ്രേരണ നൽകി. തൊട്ട് താഴെ നോക്കി ചോദ്യമുണ്ട്. യാത്ര ചെയ്ത് വളരെ കഴിഞ്ഞായിരുന്നു ആ കവിത രചിച്ചത്. അജന്താ ഗുഹയിലെ ഏത് അനുഭവമാണ് അത്രയും നാൾ മനസ്സിൽ മായാതെ കിടന്നത്? എന്താവാം അതിന് കാരണം? നന്നായിട്ട് വായിച്ചു മകളെ. ഇപ്പോൾ നിങ്ങൾ ഉത്തരം എഴുതണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങളുടെ ഓർമ്മയിലുള്ള സംഗതികളും ഒക്കെ ചേർത്ത് വെച്ച് വീണ്ടും ഇത് വായിക്കുക. വായിച്ചു നോക്കിയിട്ട് അതിന് ഉത്തരം കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യം നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ഇന്നത്തേക്ക് വിടാം. നന്ദി, നമസ്കാരം. ഓക്കേ.